അന്താരാഷ്ട്ര വാർത്തകളുമായി പി പി ജെയിംസ് നിമിഷങ്ങൾക്കകം മോർണിംഗ് ഷോയിൽ ചേരും. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മുന്നേറ്റത്തിനെതിരെ ആയുധങ്ങളുമായി ആയിരക്കണക്കിന് സ്ത്രീകളുടെ റാലി നടക്കുന്നുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ നമുക്ക് ചോദിക്കാം. ബി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ് ജെയിംസ്, സുഖമായിരിക്കുന്നല്ലോ? സുഖമായിരിക്കുന്നു. ഓരോ ദിവസവും പ്രഭാതത്തിൽ ജെയിംസിനെ കാണുമ്പോൾ ഒരു ഒരു ഊർജ്ജം കുറച്ച് കൂടി വരുന്ന പോലെ. എന്തെങ്കിലും സുഖകരമായ കാര്യങ്ങൾ ഇപ്പൊ ഈ കോവിഡ് കാലത്ത് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? അല്ലെ, എസ് കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ. അതാണോ? എന്നെ കണ്ട എന്ത് സന്തോഷം വരാനാ? ആ കള്ള ലക്ഷണത്തിൽ എനിക്ക് കാര്യം മനസ്സിലായി. ഓക്കെ, നാട്ടുകാർ അറിയണ്ട. നമുക്കൊരു കാര്യം, ഞാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങാം. അവിടെ നിന്ന് അവിടെ സ്ത്രീകളുടെ റാലി വരുന്നു, റാലി നടക്കുന്നതിലെ റിപ്പോർട്ടുകൾ വരുന്നു. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പിൻമാറ്റം അഫ്ഗാനിസ്ഥാനിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ രാഷ്ട്രീയ പരിതസ്ഥിതി? എസ് കെ, ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സേന പോയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. താലിബാൻ അവരുടെ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. പല ജില്ലകളും അവർക്ക് മുമ്പിൽ വീഴുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എസ് കെ എൻ, ഈ തജിക്കിസ്ഥാൻ തുടങ്ങി ഉസ്ബെക്കിസ്ഥാനും അതുപോലെ തന്നെ പാകിസ്ഥാൻ, ഈ മൂന്ന് അയൽ രാജ്യങ്ങളിലേക്ക് അഫ്ഗാനിലെ ആയിരത്തിലേറെ പട്ടാളക്കാർ ഒളിച്ചോടിയെന്ന വാർത്തയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വരുന്നത്. കൂടുതൽ പട്ടാളക്കാർ അവരുടെ മുറയിൽ പോയിരിക്കുന്നു, കാരണം വിദേശ ശക്തികളുടെ പിന്തുണയില്ല എന്ന് മാത്രമല്ല, സർക്കാരും ആടി ഉലഞ്ഞു നിൽക്കുകയാണ്. മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും സർക്കാർ ജീവനക്കാരടക്കമുള്ളവർ കാബൂളിലേക്ക് തലസ്ഥാനത്തേക്ക് ഓടിപ്പോകുന്നു. അതുകൊണ്ട് പട്ടാളത്തിന് കമാൻഡ് കൊടുക്കാൻ ആൾക്കാരില്ല. താലിബാൻ അവരുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് താലിബാൻ പിടിച്ചടക്കിയ ഗ്രാമങ്ങളിൽ നഗരങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള എതിർപ്പ് വന്നിരിക്കുന്നു. കാരണം സ്ത്രീകളെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, അവരെ സിനിമ കാണാൻ പാടില്ല, ടെലിവിഷൻ വെക്കാൻ പാടില്ല, സ്കൂളിലേക്ക് പോകാൻ പാടില്ല പെൺകുട്ടികൾ. ഇങ്ങനെ വലിയ നിയമം പഴയ പോലെ കൊണ്ടുവന്നിരിക്കുന്നു. ഇതിനെതിരെയാണ് സ്ത്രീകളുടെ ഒരു വലിയ മുന്നേറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്ത്രീകൾ ആയുധങ്ങളുമേന്തി ആയിരക്കണക്കിന് സ്ത്രീകൾ താലിബാനെതിരെ രംഗത്തിറങ്ങുന്നതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയാണ് എസ് കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വലിയൊരു രീതിയിലേക്ക് ആഫ്രിക്കയിലെ വലിയൊരു രീതിയിലേക്ക് അഫ്ഗാനിസ്ഥാനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഏത് നിമിഷവും താലിബാൻ അവിടെ ഭരണം പിടിച്ചടക്കും എന്നുള്ള അവസ്ഥയാണ്. 6 മാസമാണ് കാലാവധി പറഞ്ഞിരുന്നത്. അത്ര പോലും അവിടുത്തെ അഫ്ഗാൻ സർക്കാരിനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ താലിബാന് എല്ലാ ആയുധങ്ങളും പിന്തുണയും നൽകുന്നുണ്ട്. ഒരുപക്ഷേ അമേരിക്കൻ സേന അവിടെ പരാജയപ്പെടാൻ കാരണം പാകിസ്ഥാൻ ഒളിഞ്ഞും തെളിഞ്ഞും ചൈന വഴി ഒരുപാട് ആയുധങ്ങൾ നൽകി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ചൈനയുടെയും പാകിസ്ഥാന്റെയും സ്വാധീനം കൂടുകയാണ്. ഇന്ത്യക്ക് ആശങ്കയുണ്ട്. ഇന്ത്യയുടെ ഏതാണ്ട് 30,000 കോടി രൂപയുടെ പദ്ധതികൾ അവിടെ നടക്കുന്നു. 3,000 പേര് എഞ്ചിനീയർമാർ അവിടെയുണ്ട്. അവരെയൊക്കെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ തുടങ്ങിയിട്ടുള്ള ഭീതിയുണ്ട് എസ് കെ. അതുപോലെ ജെയിംസ്, ആഫ്രിക്കയിൽ നൈജീരിയയിൽ നിന്ന് വളരെ പേടിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നു. അവിടുത്തെ തീവ്രവാദികൾ വീണ്ടും യഥാർത്ഥത്തിൽ 140 സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത വരുന്നു. വനത്തിൽ എവിടെയോ കൊണ്ടുവച്ച കുട്ടികളെ കൊണ്ടുപോയിട്ട് മോചനദ്രവ്യം ആവശ്യപ്പെടുന്നു എന്ന വാർത്തയും വരുന്നു. എപ്പോഴും നൈജീരിയയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട്. എങ്കിൽ പോലും ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രീതി തീവ്രവാദികൾ അവലംബിക്കുന്ന ഈ അടുത്ത കാലത്തായിട്ടാണെന്ന് തോന്നുന്നു. എസ് കെ, കഴിഞ്ഞ 5 മാസമായിട്ട് വലിയ രീതിയിലുള്ള ഇതിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ 1000-ലേറെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. അതിലെ 200 കുട്ടികൾ ഇപ്പോഴും മിസ്സിംഗ് ആണ്. ബാക്കിയുള്ളവരൊക്കെ മോചനദ്രവ്യം മേടിച്ച് വിട്ടിരുന്നു. 9 കുട്ടികൾ കൊല്ലപ്പെട്ടു. ഇതാണ് അവിടെ നിന്നുള്ള കണക്ക്. 2014 ഏതാണ്ട് 300 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി, വനത്തിൽ കൊണ്ടുപോയി, പിന്നീട് അവരെ തിരിച്ചുവിട്ടില്ല. 100 കുട്ടികളെയാണ് പിന്നീട് മോചിപ്പിക്കാൻ കഴിഞ്ഞത്. 100 കുട്ടികളെക്കുറിച്ച് ഇപ്പോഴും അവർ 7 വർഷമായിട്ട് മിസ്സിംഗ് ആണ്. ഈ രീതിയിൽ ബൊക്കോ ഹറാം അടക്കമുള്ള തീവ്രവാദി സംഘടനകൾ അതിൻ്റെ പിറകിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനൊക്കെ നേതൃത്വം നൽകിയിരുന്ന ബൊക്കോ ഹറാമിൻ്റെ നേതാവ് കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിറകെ വേറൊരു തീവ്രവാദി സംഘടനയായിട്ട് ചേർന്നുകൊണ്ട് ബൊക്കോ ഹറാം വലിയ വിപുലമായിട്ടുള്ള ഇതുണ്ടാക്കിയിരിക്കുന്നു. ഇതിനെതിരെ ആഫ്രിക്കയിൽ തന്നെ 40 രാജ്യങ്ങൾ ഭീകര പ്രവർത്തനത്തെ നേരിടാൻ വേണ്ടി അവർ യോഗം ചേർന്നിരുന്നു. പക്ഷേ അതിലൊന്നും മാറ്റമുണ്ടായിട്ടില്ല. നൈജീരിയയിൽ നിന്ന് ഇത്തവണ 140 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിന് മറികടന്നാണ് തട്ടിക്കൊണ്ടുപോയത്. ഒരുപക്ഷെ നൈജീരിയ അടക്കമുള്ള പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും കോവിഡൊക്കെ വെച്ച് ആ പട്ടിണി മുറുകുന്നത് മൂലം ഭീകര സംഘടനകളും അതുപോലെ തന്നെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം, വലിയ മോചനദ്രവ്യം, കോടിക്കണക്കിന് രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ തന്നെ ഇക്കാര്യത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എസ് കെ. അതുപോലെ ജെയിംസ്, അമേരിക്കയിൽ സ്വാതന്ത്ര്യദിനാഘോഷമൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നു. പക്ഷേ അവിടെ 400 വെടിവയ്പ്പുകൾ ഉണ്ടായിരുന്നു പറയുന്നു. അവിടെ 150 മരിച്ചതായും 150 ആളുകൾ മരിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നു. എന്താണ് നമുക്ക് അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ?
എസ് കെ എൻ, അമേരിക്കയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം വലിയ രീതിയിൽ നടന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തു. ഒരുപക്ഷെ കോവിഡ് വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആഘോഷമായിരുന്നു. പക്ഷെ അമേരിക്കയെ പേടിപ്പെടുത്തുന്നത് അവിടുത്തെ ധ്രുവീകരണമാണ്. അവിടെ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളും വലിയ രീതിയിൽ ചേരി തിരിഞ്ഞിരിക്കുന്നു. ഏഷ്യൻ വംശജരായിട്ടുള്ള പ്രത്യേകിച്ച് ചൈനക്കാർക്കെതിരെയുള്ള ആക്രമണമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ഒരു എതിർപ്പിൻ്റെയും ആശങ്കയുടെയൊക്കെ നടുവിൽ കൂടിയാണ് ഇത് നടന്നത്. 400 സ്ഥലങ്ങളിലാണ് വെടിവെപ്പുണ്ടായത്, ഷിക്കാഗോയിലടക്കം. അതുപോലെ തന്നെ ഗോൾഫ് ക്ലബിൻ്റെ ഒരു PROക്കെതിരെ അടക്കം അതിൻ്റെയൊക്കെ അന്വേഷണങ്ങൾ നടക്കണം. റോഡുകളിൽ ആൾക്കാരെ തടഞ്ഞു നിർത്തി വെടിവെച്ച് കൊല്ലുക, അങ്ങനെ 400 ഇൻസിഡൻസ് ഉണ്ടായെന്ന് അമേരിക്കയുടെ ഔദ്യോഗിക റിപ്പോർട്ട് വരുന്നു. 150 പേർ കൊല്ലപ്പെട്ടു. ഒരു പക്ഷേ അമേരിക്ക പോലെ ഇത്രയും വലിയ പുരോഗമനം ഉണ്ടായിട്ടുള്ളൊരു രാജ്യത്ത് ഈ രീതിയിൽ ക്രമസമാധാന നില താഴോട്ട് പോകുന്നു എന്നുള്ളത് അമ്പരപ്പിക്കുന്നതാണ്. എസ് കെ അറിയാലോ, ഇപ്പോൾ തന്നെ ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ പൊരിഞ്ഞ പോരു നടക്കുകയാണ്. ട്രംപിനെ കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ വേണ്ടി ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുവെന്ന് റിപ്പബ്ലിക്കനിലെ തീവ്രവാദികൾക്ക് അഭിപ്രായമുണ്ട്. സ്റ്റേറ്റുകൾ തന്നെ രണ്ട് തരത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. വോട്ടിംഗ് റൈറ്റ്സ്, വോട്ടിങ്ങിനെ മിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് റിപ്പബ്ലിക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ നിയമം പാസാക്കിയിരിക്കുന്നു. ഇതിനെ തടയാൻ സെനറ്റിൽ കൊണ്ടുവന്ന നിയമം വലിയ ഭൂരിപക്ഷത്തോടെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അത് പരാജയപ്പെട്ടു ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ജോ ബൈഡനും കമല ഹാരിസും വലിയൊരു ഇതിനെയാണ് നേരിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പോളുകൾ, ABP അതുപോലെ തന്നെ വാഷിങ്ടൺ പോസ്റ്റിൻ്റെ പോളുകൾ വന്നു, അതിൽ കാണിച്ചിരിക്കുന്ന പോളുകളിൽ വലിയ രീതിയിലുള്ള ധ്രുവീകരണം അമേരിക്കൻ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നു. ഒരു ഭാഗത്ത് വെളുത്ത വംശീയതയുടെ റിപ്പബ്ലിക്കന്മാരും മറുഭാഗത്ത് ലാറ്റിനോസ്, ആഫ്രിക്കൻസ്, ഏഷ്യൻസ് അടങ്ങുന്ന കളർ പീപ്പിൾ ഓഫ് കളർ എന്ന് പറയുന്ന വിഭാഗവും തമ്മിൽ വലിയ രീതിയിലുള്ള ചേരിതിരിവ് ഉണ്ടായിരിക്കുന്ന സ്കെയിൽ. അതുപോലെ ജെയിംസ്, ശ്രീലങ്കയിൽ അതായത് അവിടെ കടലിൽ ഒരു വിഷമേറിയ രാസവസ്തുക്കൾ കൊണ്ടുപോയ ഒരു കപ്പൽ മുങ്ങിയ വാർത്ത വരുന്നു. അവിടെ ഒരുപാട് കടൽ ജീവികൾ, തിമിംഗലം ഉൾപ്പെടെ ചത്തൊടുങ്ങിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാത്രമല്ല പരിസ്ഥിതിക്ക് വലിയൊരു ആഘാതമാണിതെന്ന് ഐക്യരാഷ്ട്ര സംഘടന അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ കപ്പൽ എങ്ങോട്ട് യാത്ര ചെയ്യുകയായിരുന്നു? എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? SKN, ഇത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഈ കപ്പൽ ആദ്യം വന്നത്. ഇന്ത്യൻ പോർട്ടിലേക്ക് വന്നപ്പോൾ, ഇന്ത്യൻ പോർട്ടിൽ അടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ലീക്ക് ചെയ്ത് നൈട്രിക് ആസിഡ് അടക്കം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി. ഇന്ത്യയുടെ തുറമുഖത്ത് കയറാൻ സമ്മതിച്ചില്ല. പക്ഷേ ശ്രീലങ്ക അതിനെ സ്വീകരിച്ചു. ശ്രീലങ്കയിലെ കൊളംബോയ്ക്ക് അടുത്തുള്ള സ്ഥലത്ത് നങ്കൂരി വിട്ടു. പക്ഷേ അവിടെ വെച്ച് കപ്പൽ തീപിടിക്കുകയും നമുക്കൊക്കെ കണ്ടതാണ്, ദൃശ്യങ്ങൾ കണ്ടതാണ്. ഒരുപാട് ദിവസങ്ങൾ കത്തി നിന്ന് അത് ഭൂമിയിലേക്ക് ഇറങ്ങും. 350 ടൺ നൈട്രിക് ആസിഡും വിഷവസ്തുക്കളിലുണ്ട്. വലിയ രീതിയിലുള്ള ഇതിലാണ്. അന്ന് തന്നെ പറഞ്ഞിരുന്നത് വലിയ പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്നുള്ള ഭീതി ഉണ്ടായിരുന്നു. പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ കിലോമീറ്റർ അല്ല, ശരിക്കും പറഞ്ഞാൽ 100 കിലോമീറ്ററിനുള്ളിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കൊന്നും മത്സ്യം പിടിക്കാൻ പോകാൻ പറ്റുന്നില്ല. മത്സ്യങ്ങൾ ചത്തു വീഴുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ 6 തിമിംഗലങ്ങൾ, നിരവധി കടലാമകൾ, ഇത് മാത്രമേ മത്സ്യസമ്പത്ത് മുഴുവൻ അവിടെ ചത്തുടങ്ങി എന്ന് മാത്രമല്ല 10,000-ക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ശ്രീലങ്കയിൽ പട്ടിണിയിലാവുന്ന അവസ്ഥയാണ്. ഐക്യരാഷ്ട്രസഭ തന്നെ വലിയ സീരിയസ് ആയിട്ട് ഈ പ്രശ്നത്തെക്കുറിച്ച് അഡ്രസ് ചെയ്തിരിക്കുന്നു. എസ് കെ, ഓക്കെ, താങ്ക് യു PP ജെയിംസ്. ഇനി രാജ്യാന്തര വാർത്തകളുമായി PP ജെയിംസ് നാളെ ഇതേ സമയം മോർണിംഗ് ഷോയിൽ ചേരും.